ആലുവ ബൈപ്പാസിനോട് ചേർന്നുള്ള പില്ലർ നമ്പർ 44ലാണ് തൂണിന്റെ പ്ലാസ്റ്ററിൽ വിള്ളൽ ഉണ്ടായത്. തറനിരപ്പിൽ നിന്ന് 8 അടിയോളം ഉയരത്തിലാണ് വിള്ളൽ കാണപ്പെട്ടത്. ഏതാനും മാസങ്ങളായി ചെറിയ തോതിൽ വിള്ളൽ കാണുന്നുണ്ടെന്നും ക്രമേണ വിടവ് വർദ്ധിച്ചു വരുന്നതായും സമീപവാസികൾ പറയുന്നു. പില്ലർ നമ്പർ 44 അതിന്റെ നടുഭാഗം ചിറ്റിലും പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെപ്പറ്റി ഒരു വിശദീകരണം മെട്രോ അധികാരികൾ ഇന്നുവരെയും നൽകിയിട്ടില്ല. അത് പത്രമാധ്യമങ്ങളിലൂടെ ഒന്നും ഞങ്ങൾ കണ്ടുമില്ല. ഇതൊരു വിശദീകരണം ഇതിനെ സംബന്ധിച്ച് മെട്രോ അധികാരികൾ അടിയന്തരമായി വിശദീകരണം നൽകണം. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഉളവാക്കിയിട്ടുണ്ട്. മെട്രോ തൂണിലെ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടെന്നും പരിശോധനയിൽ തൂണിന്റെ ഘടനയെ ബാധിച്ചിട്ടില്ലെന്നും KMRL അധികൃതർ വ്യക്തമാക്കി. ഒരു വർഷം മുമ്പ് ആലുവ ഇടപ്പള്ളി ലൈനിൽ കൂനന്തൈ ഭാഗത്ത് നിന്ന് തൂണുകൾക്ക് തകരാർ കണ്ടെത്തിയതാണ് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചത്. റിപ്പോർട്ടർ കൊച്ചി.